Hi. ഓക്കെ, എല്ലാവരെയും നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഫെബിൻ. അപ്പൊ നമ്മൾ ഈ ഭാഗങ്ങളിൽ നോക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് PSCകളിൽ ലാസ്റ്റ് 30 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ആൻസറുകൾ നിങ്ങൾ പറയുക. നമ്മൾ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യനും ആൻസറും ഇവിടെ നിന്ന് പഠിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ മുമ്പോട്ട് പോവാം. റെഡി അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഭാഗങ്ങളെ പഠിക്കാം. ഒന്നെന്ന് പറയാം, നമുക്ക് നിത്യ ചൈതന്യയതി ആരുടെ ശിഷ്യനാണ്? 100 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ എന്ത് ചെയ്യാം, മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. ഓക്കെ, നിത്യ ചൈതന്യതി ആരുടെ ശിഷ്യനാണ്? നിത്യ ചൈതന്യതി ആരുടെ ശിഷ്യനാണ്? നിത്യ ചൈതന്യതി ആരുടെ ശിഷ്യനാണ്? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതിയുടെ പ്രഖ്യാപനം നടന്നത്, ഇന്ത്യയിലെ 1000 രൂപ നോട്ട് പിൻവലിച്ച തീയതിയുടെ പ്രഖ്യാപനം നടന്നത് എന്നായിരുന്നു. ഇന്ത്യയിൽ 1000 രൂപ നോട്ട് പിൻവലിച്ച തീയതിയുടെ പ്രഖ്യാപനം നടന്നത് എപ്പോഴായിരുന്നു? പിന്നെ കരുതുകയാണ്, ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഭക്നാരംഗൽ കനാൽ പ്രൊജക്ട് ആരംഭിച്ചിട്ടുള്ളത്? ഭക്നാരംഗൽ കനാൽ പ്രൊജക്ട് ആരംഭിച്ചിട്ടുള്ളത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? ഭക്നാരംഗൽ കനാൽ പ്രൊജക്ട് ആരംഭിച്ചിട്ടുള്ളത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപവൽക്കരിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇനി ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? ഓക്കെ, ഒന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ്, നിത്യ ചൈതന്യതി ആരുടെ ശിഷ്യനാണ്? നിത്യ ചൈതന്യതി ആരുടെ ശിഷ്യനാണ്? പിന്നീട് ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതിയുടെ പ്രഖ്യാപനം, ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്, ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഭക്നാനങ്കൽ, ശ്രദ്ധിച്ചോളണം, ഭക്നാനങ്കൽ കനാൽ പ്രൊജക്ട് ആരംഭിച്ചിട്ടുള്ളത്, ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്, ഇനി ശരീരത്തിനാവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഘടകം ഏതാണ്, ഏതാണ് ധാതു ലവണം? ഓക്കെ, ഏതാണ്? യെസ്. അപ്പൊ നോക്കാം, അപ്പൊ നമുക്കറിയാം നിത്യ ചൈതന്യതി ആരുടെ ശിഷ്യനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നടരാജഗുരുവിന്റെ ശിഷ്യനാണ്. ആരാണ്? നടരാജഗുരുവിന്റെ ശിഷ്യനാണ്. നടരാജഗുരുവിന്റെ ശിഷ്യനാണ് നിത്യ ചൈതന്യതി, നടരാജഗുരു. ഇനി ഇന്ത്യയിൽ നമുക്കറിയാം 1000 രൂപ നോട്ട് പിൻവലിച്ച തീയതി, ഇന്ത്യയിൽ 1000 രൂപ നോട്ട് പിൻവലിച്ച തീയതിയുടെ പ്രഖ്യാപനം നടന്ന എന്നായിരുന്നോ? ഇതൊക്കെ PSCകളിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. 2016 നവംബർ 8 ഏതാണ്? 2016 നവംബർ 8. ഇനി ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂരാണ്. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ജയ്പൂരാണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഭക്നാരംഗൽ കനാൽ പ്രൊജക്ട് ആരംഭിച്ചിട്ടുള്ളത്? 1ാമത്തെ പഞ്ചവത്സര പദ്ധതി. എത്രാമത്തെ? 1ാമത്തെ പഞ്ചവത്സര പദ്ധതി.
ഇനി അടുത്തത് ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപവൽക്കരിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപവൽക്കരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപവൽക്കരിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രയാണ്. ഇനി ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയമാണ്. ഒരു ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസറുകൾ ഒന്ന് കമന്റ് ആയിട്ട് ചെയ്തോളൂ. അപ്പൊ ഇതിന്റെ ആൻസറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഇത്രയും പോരെ നോക്കാം. ഒന്ന്, നിത്യ ചൈതന്യയുതി ആരുടെ ശിഷ്യനാണ്? ഇന്ത്യയിൽ 1000 രൂപ നോട്ട് പിൻവലിച്ച തീയതിയുടെ പ്രഖ്യാപനം നടന്നത് ഏതാണ്? 2016 നവംബർ 8. പിന്നീടോ, ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ജയ്പൂരാണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഭക്നാനങ്കൽ കനാൽ പ്രൊജക്ട് ആരംഭിച്ചിട്ടുള്ളത്? 1ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപവൽക്കരിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഏതാണ്? ആന്ധ്ര, സോറി, ആന്ധ്രാപ്രദേശ് അല്ല, ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ധാതു ലവണം ഏതാണ്? സോഡിയമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ച തീയതി. കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം, കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ച തീയതി. ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും സ്ഥാനം പിടിച്ച ആദ്യത്തെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാ? മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ്. ഒന്ന്, കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ? കൊങ്കൺ റെയിൽവേ പാതയുടെ ഗതാഗതം ആരംഭിച്ചത്. ഒന്ന്, കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ചത്. രണ്ട്, ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും സ്ഥാനം പിടിച്ച ആദ്യത്തെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണ്? മൂന്നാമത്തത്, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 ആരംഭിച്ചിരിക്കുന്ന, കർണാടകയിൽ ആരംഭിച്ചിരിക്കുന്ന പ്രസ്ഥാനം ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സിൽവർ ഫിഷ് എന്ന് അറിയപ്പെടുന്ന എന്താണ്? സിൽവർ ഫിഷ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതാണ്? ആൻസർ നമ്മൾ പറയാണ്, കൊങ്കൺ റെയിൽവേയുടെ ഗതാഗതം ആരംഭിച്ച തീയതി ഏതാണ്? കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ച തീയതി 1998 ജനുവരി 26. 1998 ജനുവരി 26 കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ചിരിക്കുന്നത്. ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും സ്ഥാനം പിടിച്ച മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണ്? ഗ്യാങ് ചെങ് സോങ് നാഷണൽ പാർക്ക്. ഏതാണ്? ഗ്യാങ് ചെങ് സോങ് നാഷണൽ പാർക്കാണ്. ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും സ്ഥാനം പിടിച്ചിരിക്കുന്ന ആദ്യത്തെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണ്? ഗ്യാങ് ചെങ് സോങ് നാഷണൽ പാർക്കാണ്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 ആരംഭിച്ച, കർണാടകയിൽ ആരംഭിച്ചിരിക്കുന്ന പ്രസ്ഥാനം ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനമാണ്. കർണാടകയിൽ ആരംഭിച്ചിരിക്കുന്നത്. സിൽവർ ഫിഷ് എന്നത് എന്താണ്? ചിറകില്ലാത്ത ഷഡ്പദമാണ് എന്ത് ചെയ്യുന്നത്? സിൽവർ ഫിഷ് എന്നറിയപ്പെടുന്നത്. ഏതാണ്? ചിറകില്ലാത്ത ഷഡ്പദമാണ് സിൽവർ ഫിഷ് എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതാണ്? സാന്താൾ കലാപമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗോത്ര കലാപം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ ഒന്നുകൂടി നോക്കിക്കോളൂ. ഏതാണ്?
കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ചു തീയതി 1998 ജനുവരി മാസം 26. പിന്നീട് നമുക്കറിയാം ലോക പൈതൃക പട്ടികയിൽ നിന്ന് സ്ഥാനം പിടിച്ച ആദ്യത്തെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണ്? ഗ്യാങ്ചങ് സോൺ നാഷണൽ പാർക്കാണ്. ഇനി വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ചിരിക്കുന്ന പ്രസ്ഥാനം ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനമാണ്. ഇനി സിൽവർ ഫിഷ് എന്നറിയപ്പെടുന്ന എന്താണ്? ചിറകില്ലാത്ത ഷഡ്പദത്തെയാണ് സിൽവർ ഫിഷ് എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതാണ്? സാന്താൾ കലാപമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗോത്ര കലാപം. ഇനി അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലേ, PSC അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആദ്യമായി GST നടപ്പിലാക്കിയിട്ടുള്ള രാജ്യം ഏതാണ്? പറയുന്നവരുടെ ആൻസർ കമന്റ് ആയിട്ട് ചെയ്തോളൂ. യെസ്, GST നടപ്പിലാക്കിയിട്ടുള്ള രാജ്യം ഏതാണ്? ഇനി അടുത്ത ചോദ്യം ഇതാണ്, മലയൻ ഡാഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? മലയൻ ഡാഫ് എന്ന് പറയുന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പറയപ്പെടുന്ന പേര് എന്താണ്? സസ്യങ്ങളിൽ ബാഷ്പീകരണം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനരികെ അല്ലെ നീക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചലനത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്ന ബലത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒരു മേശപ്പുറത്ത് ഒരു വസ്തു ഇരിക്കുകയാണ്, ആ പുസ്തകത്തിനെ നീക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചലനത്തിൽ മാറ്റമുണ്ടാകുന്ന ആ ഒരു ബലനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? യെസ്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ നോക്കുകയാണ്. ഇത് PSC നമുക്കറിയാം 30 വർഷങ്ങളിലായി മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ച് ആൻസറുകൾ അറിയുന്നവർ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ്? സാന്താൾ കലാപമാണ്. നമ്മൾ ഓൾറെഡി ഇപ്പം ഡിസ്കസ് ചെയ്തു. ഇനി ആദ്യമായി GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിലാക്കിയിട്ടുള്ള രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. യെസ്, എന്ത് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, ഫ്രാൻസ് ആണ്. ഇനി മലയൻ ഡാഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ് എന്നതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഏതാണ്? തെങ്ങ്. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പറയപ്പെടുന്ന പേരുണ്ട്. എന്താണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ. അതെ, യെസ്, അനീഷ് പറഞ്ഞ കറക്റ്റ് ആണ്. യെസ്, പ്രാതിനിധ്യം അല്ലേ നന്ദോ. യെസ്, ഇപ്പൊ നമുക്കറിയാം പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു, സസ്യങ്ങളിൽ ബാഷ്പീകരണം അറിയപ്പെടുന്നത് എന്താണ്? സ്വേദനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാണ്? സ്വേദനം. ഇനി മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകങ്ങളെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചലനത്തിൽ മാറ്റമുണ്ടാകുന്ന ബലം എന്താണ്? ഘർഷണം. ഏതാണ്? ഘർഷണം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസറുകൾ നോക്കിക്കോളൂ. നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതാണ്? സാന്താൾ കലാപം. GST നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം ഏതാണ്? ഫ്രാൻസ്.
മലയൻ ഡാർഫ് ഏത് വിളയുടെ സങ്കരീനമാണ്? തെങ്ങ്. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പറയപ്പെടുന്ന പേര്? അതെ 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 യെസ് അല്ല ഘർഷണമാണ് ഘർഷണമെന്നാണ് ഓക്കെ 115 ഘർഷണ എന്നാണ് കേട്ടോ ഓക്കെ യെസ് യെസ് അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക റെഡി ഇനി ദി മാസ്റ്റർ ഐ സോ ഹിം ദി മാസ്റ്റർ എസ് ഐ സോ ഹിം ആരെ കുറിച്ചുള്ള പുസ്തകമാണ് ദി മാസ്റ്റർ എസ് ഐ സോ ഹിം ആരെ കുറിച്ചുള്ള പുസ്തകമാണ് ഏത് ജില്ലയിൽ ദി മാസ്റ്റർ എസ് ഐ സോ ഹിം ആരെ കുറിച്ചുള്ള പുസ്തകമാണ് The master is I saw him. Are Kurishula Bustamana. Edu Jilliana, Sharabadi Nadi Ulbavika Brother. Edu Jilliana, Sharabadi Nadi Ulbavika Brother. ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെടുന്ന ആരെയാണ് ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെടുന്നത് ആരെയാണ് ഹിമാലയത്തിന്റെ ഏത് ചുരമാണ് ഇന്ത്യയും കാന്തഹാറിനെയും ബന്ധിപ്പിക്കപ്പെടുന്നത് ഹിമാലയത്തിന്റെ ഏത് ചുരമാണ് ഇന്ത്യയും കാന്തഹാറിനെയും ബന്ധിക്കപ്പെടുന്നത് ഇന്ത്യയും കാന്ധഹാറിനെയും ബന്ധിപ്പിക്കപ്പെടുന്നത് ഹിമാലയത്തിലെ ഏത് ചുരമാണ് ഹിമാലയം ബേസ് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നത് എത്ര ചതുരശ്ര കിലോമീറ്ററിലാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത് എത്ര ചതുരശ്ര കിലോമീറ്ററിലാണ് ഹിമാലയം ആൻസർ ഞാൻ പറഞ്ഞുതരാം അറിയില്ല നിങ്ങൾ എന്ത് ചെയ്യാം ജസ്റ്റ് നമ്പർ വൈസിൽ എന്ത് ചെയ്യാം ഒന്ന് ആൻസർ പറയാം എന്നിട്ട് അത് തന്നെ ആണോ എന്ന് നോക്കാം ഓക്കെ അറിയുന്ന ആൻസറുകൾ പറഞ്ഞോളൂ നമുക്കറിയാം ഹിമാലയത്തിൽ ഏത് ചുരമാണ് ഇന്ത്യയും കാന്തഹാറിനെയും ബന്ധിപ്പിക്കുകയുള്ളൂ ഹിമാലയം എത്ര ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു ഹിമാലയം എത്ര ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു ആരെ കുറിച്ചുള്ള പുസ്തകമാണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള പുസ്തകമാണ് ദി മാസ്റ്റർ എസ് ഐ സോ ഹിം ഇനി ഏത് ജില്ലയിലാണ് ശരാവതി നദി ഉത്ഭവിക്കപ്പെടുന്നത് ഏത് ജില്ലയിലാണ് ശരാവതി നദി ഉത്ഭവിക്കപ്പെടുന്നത് ഷിമോഗ ജില്ലയിലാണ് ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെടുന്ന ആരാണ് തൈക്കാട് അയ്യാണ് ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെടുന്നത് ആരെയാണ് തൈക്കാട് അയ്യാണ് ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെടുന്നത് ഹിമാലയത്തിലെ ഏത് ചുരമാണ് ഇന്ത്യയെയും കാന്തഹാറിനെയും ബന്ധിപ്പിക്കപ്പെടുന്നത് ബോളൻ പാസ് ബോളൻ പാസ് ആണ് ബോളൻ ചുരമാണ് ഹിമാലയത്തിൽ ഇന്ത്യയെയും കാന്തഹാറിനെയും ബന്ധിപ്പിക്കപ്പെടുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ ബോറൻ ഇനി ഹിമാലയം ബേസ് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നത് ഹിമാലയം എത്ര ചതുരശ്ര കിലോമീറ്ററിലാണ് വ്യാപിച്ചു കിടക്കുന്നത് 500,000 ചതുരശ്ര കിലോമീറ്ററിലാണ് അല്ലേ യെസ് 500,000 ചതുരശ്ര കിലോമീറ്ററിലാണ് വ്യാപിച്ചു കിടക്കുന്നത് എത്ര 500,000 ചതുരശ്ര കിലോമീറ്ററിലാണ്
വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസറുകളൊക്കെ ഒന്ന് നോക്കിക്കോളും. അപ്പൊ എത്രയാണ് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്? എത്രയാണ് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്? യെസ്, ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആൻസർ നോക്കുക. അടുത്ത ആൻസർ നോക്കുകയാണ് അല്ലേ. യെസ്, ലോകത്തിൽ ആദ്യമായിട്ട് സാൾട്ട് ക്ലോറൈൻ പ്ലാന്റ് ഗാർഡൻ എവിടെയാണ് സ്ഥാപിച്ചത്? അല്ലെങ്കിൽ എവിടെയാണ്, ക്വസ്റ്റ്യൻ ഇതാണ്, ലോകത്തിലെ ആദ്യത്തെ സാൾട്ട് ക്ലോറൈൻ പ്ലാന്റ് ഗാർഡൻ എവിടെയാണ് ലോകത്തിലെ ആദ്യത്തത്? യെസ്, ഇനി അടുത്ത ചോദ്യം ഇതാണ്. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒരു ഇന്ത്യൻ സംസ്ഥാനം ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന അതിനെ കുറിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വ്യാവസായിക മേഖലയിൽ പുകയും മൂടൽ മഞ്ഞും കൂടി കലർന്ന രൂപം കൊള്ളുന്ന അന്തരീക്ഷത്തിലെ അവസ്ഥ. വ്യാവസായിക മേഖലയിൽ പുകയും മൂടൽ മഞ്ഞും കൂടി കലർന്ന രൂപം കൊള്ളുന്ന അന്തരീക്ഷ അവസ്ഥ. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെയാണ്? സ്ഥാപിക്കുന്നത് എവിടെയാണ്? സ്ഥലമാണ് ചോദിച്ചത്, സ്ഥലം. സ്ഥാപിക്കുന്നത് എവിടെയാണ്? കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 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 അപ്പൊ ആൻസറുകൾ അറിയുന്നവർ കമന്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ആൻസർ നോക്കുകയാണ്. ലോകത്തിലെ ആദ്യത്തെ സാൾട്ട് ടോറന്റ് പ്ലാന്റ് എവിടെയാണ് സ്ഥാപിച്ചത്? നമുക്കറിയാം എവിടെയാണ്, തമിഴ്നാട്ടിലാണ് ഇതിന്റെ ആൻസർ കേട്ടോ. എവിടെയാണ്? തമിഴ്നാട്. ഓക്കെ, തമിഴ്നാട്. യെസ്, പിന്നീട് നമുക്കറിയാം നെക്സ്റ്റ് ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ത്രിപുര അല്ലെ, ത്രിപുരയാണ്.
ഇനി വ്യാവസായിക മേഖലയിൽ നമുക്ക് എല്ലാവർക്കും തെറ്റിപ്പോകുന്നതാണ്, നമ്മൾ വിചാരിക്കുക ഫോഗ് എന്നാണ് ആൻസർ വിചാരിക്കുക അല്ലെ, ഫോഗ് അല്ലെ. അപ്പൊ ഫോഗ് അല്ല, എന്താണ്, സ്മോഗ് ആണ് അതിന്റെ ആൻസർ. എന്താ സ്മോഗ് ഇല്ലേ, പുകയും മൂടൽ മഞ്ഞും കൂടി കലർന്നിരിക്കുന്ന അവസ്ഥ അല്ലേ, പുകയും മൂടൽ മഞ്ഞും കൂടി ചേർന്ന അവസ്ഥയ്ക്കാണ്, അന്തരീക്ഷ അവസ്ഥയ്ക്കാണ് സ്മോഗ് എന്നറിയപ്പെടുന്നത്. ഇനി കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്, കോഴിക്കോടാണ് അല്ലേ. കോഴിക്കോടാണ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. എവിടെയാണ് സ്ഥാപിക്കുന്നത്? കോഴിക്കോടാണ്. ഓക്കെ, അപ്പൊ 124 എവിടെയാണ് ആൻസർ? കറക്റ്റ്, കാലിക്കറ്റ്, കോഴിക്കോട്. ഇനി കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. 1098 ആണ് കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. 1098 ഓക്കെ, എത്രയാണ്? 1098 ആണ് കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. 1098 ഓക്കെ, ക്ലിയർ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ക്ലിയർ അല്ലേ? ഓക്കെ, അറിയാത്ത മീനിങ് കുറച്ച് ആൻസറുകൾ ഉണ്ടാവും, നോക്കുക. നമുക്കറിയാം തമിഴ്നാട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പൊ നോക്ക്, എവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ സാൾട്ട് ടോറൻ പ്ലാന്റ് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? എവിടെയാണ്? തമിഴ്നാട്ടിലാണ് കേട്ടോ, തമിഴ്നാട്. ഇനി ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുര. ഇനി വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽ മഞ്ഞും കൂടി കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷ അവസ്ഥ ഏതാണ്? സ്മോഗ് ആണ്. ഏതാണ്? സ്മോഗ്. ഇനി കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് അല്ലെ, കോഴിക്കോട്. ഇനി 1098 എന്നതാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് സമ്മാനമായി ഇന്ത്യ വികസിപ്പിച്ച ഉപഗ്രഹം ഏതാ? ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് സമ്മാനമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹം ഏതാണ്? ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് സമ്മാനമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹം ഏതാണ്? ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിക്കുകയായിരുന്ന ഗാന്ധിജിയെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ്? ദക്ഷിണാഫ്രിക്ക, ഗാന്ധിജി, ഓർത്തിരിക്കുക, ആരാണ് പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്ന വ്യക്തി? ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന ഗാന്ധിജിയെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്ന വ്യക്തി ആരായിരുന്നു? അരി, ഗോതമ്പ്, ശ്രദ്ധിച്ചോളണം, അരി, ഗോതമ്പ്, കപ്പ, ചേന എന്നീ ഭക്ഷണ വിഭവങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഏതാണ്? അരി, ഗോതമ്പ്, കപ്പ, ചേന എന്നീ ഭക്ഷണ വിഭവങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഏതാണ്? അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യൻ വാർത്താ വിനിമയ വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ വാർത്താ വിനിമയ വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ഏതാണ്? ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ഏതാണ്? ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിന്റെ അലങ്കാര മത്സ്യം ഏതാണ്?
ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ആൻസർ പറഞ്ഞോളൂ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിന്റെ അലങ്കാര മത്സ്യം ഏതാണ്? ഓക്കെ, അപ്പൊ ആൻസർ നോക്കാണ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് സമ്മാനമായി ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്ന ഉപഗ്രഹം ഏതാണ്? ഉത്തരം ജി സാറ്റ് ആണ്. എത്ര പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്? ഉത്തരം ജി സാറ്റ്. ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന ഗാന്ധിജിയെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി അരി, ഗോതമ്പ്, കപ്പ, ചേന എന്നീ ഭക്ഷണ വിഭവങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഏതാണ്? പോഷക ഘടകം അന്നജമാണ്. ഏതാണ് അന്നജം? ഇനി ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിന്റെ അലങ്കാര മത്സ്യം ഏതാണ്? ആൻസർ നോക്കിയിരിക്കണം. ഇതൊക്കെയാണ് പി എസ് സികളിൽ ഏറ്റവും കൂടുതൽ, നിങ്ങളിപ്പം ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് പി എസ് സികളിൽ ഏറ്റവും കൂടുതൽ തവണ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. റിപ്പീറ്റഡ് അല്ല, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. മിസ് കേരളയാണ്. അപ്പൊ അറിയാത്ത ആൻസറുകൾ എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയുടെ വാർത്താ വിനിമയ വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? സാം വിട്രോൾ. കേട്ടോ, തെറ്റിപ്പോവരുത്. എല്ലാവർക്കും നെഗറ്റീവ് മാർക്ക് വരുന്ന ഒരു മാർഗമാണ് സാം വിട്രോൾ. ഇന്ത്യയുടെ വാർത്താ വിനിമയ വിപ്ലവത്തിന്റെ പിതാവ് സാം വിട്രോൾ. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? തെറ്റുന്നതാണോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ എടുത്തിട്ടുണ്ട്, 100 ക്വസ്റ്റ്യൻസിന്റെ മുമ്പുള്ള ഭാഗങ്ങളുണ്ട്, കാരണം നിങ്ങൾ റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ വരണം കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയല്ലേ, ഇത് അറിയാത്തവർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം എന്താ, പി ഡി എഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല യൂട്യൂബില്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഇത് അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. യെസ്, ഓക്കെ, റെഡി. ഇനി അടുത്ത് നോക്കുകയാണ്, നമുക്കറിയാം ബോക്സൈറ്റ് അയിര് ഗാഢമാകുന്നതിന് ഉപയോഗിക്കുന്ന രീതി എന്താണ്? ബോക്സൈറ്റ് ആയിട്ട് ഗാഢമാകുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ബോക്സൈറ്റ് അയിര് ഗാഢമാകുന്നതിന് ഉപയോഗിക്കുന്ന രീതി എന്താണ്? ബോക്സൈറ്റ് ആയിട്ട് ഗാഢമാകുന്നതിന് ഉപയോഗിക്കുന്ന രീതി എന്താണ്? ബോക്സൈഡായിട്ട് ഗാഢമാവൻ ഉപയോഗിക്കുന്ന രീതി. ഇനി ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാണ്? ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാണ്? ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാണ്? ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 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 ആറ്റത്തിന്റെ ഗ്രഹ മാതൃക നിർദ്ദേശിച്ചത്, ആറ്റത്തിന്റെ ഗ്രഹ മാതൃക നിർദ്ദേശിച്ചത്, ആറ്റത്തിന്റെ ഗ്രഹ മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? ആറ്റത്തിന്റെ ഗ്രഹ മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? ഇനി ഇസ്തിരിപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം ഏത് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു? ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം ഏത് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്? ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം ഏത് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്?
ആൻസർ നോക്കുകയാണ്. നമുക്കറിയാം ബോക്സൈഡ് ആയിട്ട് ഗാരമാകുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ലീച്ചിങ് എന്നറിയപ്പെടുന്നത്. ലീച്ചിങ് ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയിൽ മിനിമം ഒരു 5 ചോദ്യം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ വരികയാണ്, നിങ്ങൾ ഏത് പരീക്ഷ അറ്റൻഡ് ചെയ്താലും അതിൽ ഒരു 5 ചോദ്യം നിങ്ങൾക്ക് കാണാം. ഇനി ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത് കേരളത്തിലെ കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ് ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത്. ഏതാണ്? അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ. ഇനി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ന്യൂഡൽഹിയാണ് കറക്റ്റ് ആൻസർ അല്ലേ? ന്യൂഡൽഹിയാണ് കറക്റ്റ് ആൻസർ. ആറ്റത്തിന്റെ ഗ്രഹമാതൃക നിർദ്ദേശിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ? ഗ്രഹമാതൃക നിർദ്ദേശിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ് ആറ്റത്തിന്റെ ഗ്രഹമാതൃക നിർദ്ദേശിച്ചിട്ടുള്ളത്. അടുത്തതാണ് വൈദ്യുതി ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം ഏത് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്? താപോർജമായിട്ടാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. ഏതോർജമായിട്ട്? താപോർജമായിട്ടാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. അത് ഓർത്തിരിക്കാം. ഏതോർജം? താപോർജമായിട്ടാണ് പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ്. നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് ആൻസറുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഏതാണ് ബോക്സൈറ്റ്? ബോക്സൈറ്റ് ആയിട്ട് ഗാഢമാകുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഏതാണെന്ന് ചോദിച്ചു അറിയില്ല അല്ലെ? ലീച്ചിങ് ആണ് അതിന്റെ ആൻസർ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നീട് നമുക്കറിയാം ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത് അല്ലെ? ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന ഏത് കായലാണ്? അഷ്ടമുടി കായലാണ് അല്ലെ? യെസ്. യെസ്, ഗ്രഹമാതൃക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമുക്കറിയാം ഗ്രഹമാതൃക എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ ഇതുപോലുള്ള ഒരു നമുക്ക് ഗ്രഹത്തിന്റെ മാതൃകയില്ലേ, ആ ഒരു രീതിയിലേക്ക് വരുന്നത് കണ്ടില്ലേ നിങ്ങൾ? യെസ്. അദ്ദേഹം പറയുന്നത് ആറ്റം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഒരു എംപ്റ്റി സ്പേസ് ആയിട്ടുണ്ട്. അതിന്റെ അകത്തുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? ഒബ്ടെയിൻ ചെയ്യേണ്ട അതിന്റെ ഫിക്സഡ് പോസിബിലിറ്റി ചാർജ് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് സെറ്റ്. അപ്പൊ അതിന്റെ നോർമലി എന്ത് ചെയ്യുന്നത് വെച്ചാല് നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവാറുള്ളത് ഇതിന്റെ മാതൃക എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. കാരണം എന്ന് വെച്ചാല് റൂദർഫോർഡ് മോഡൽ എന്ന് ചോദിക്കാറുണ്ട്, ന്യൂക്ലിയർ ആറ്റംസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നോർമലി നമുക്കറിയാം ഈ ഇലക്ട്രോൺ നോർമലി ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ പല പല ഷേപ്പുകളിലായിട്ട് ഉണ്ടാവാറില്ലേ. ഓക്കെ, നമുക്കറിയാം അതിന്റെ അകത്ത് തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരു ജസ്റ്റ് ഒരു മാതൃക കാണിച്ചത് നിങ്ങൾക്ക്. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് നമുക്കറിയാം ഇതിൽ ഇവിടെ ഒരു പ്രോട്ടോൺ ഉണ്ടാവും. ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലേ? ഇതാണ് ന്യൂക്ലിയസ് വരുന്നത്. ഇവിടെ ഉണ്ടാകുന്ന കാരണം എന്താ? ഇതുപോലെ കുറേ സാധനങ്ങൾ ഉണ്ടാവും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മാറ്റത്തിന്റെ അകത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇതുപോലെയുള്ള കുറെ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. പിക്ചർ എടുത്തൊക്കെ വരെ യെസ്, ഇതിൽ റൗണ്ട് ആയിട്ട് നീല നിറത്തിലൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലേ? ഇതാണ് നമുക്ക് എന്താ അറിയപ്പെടുന്നത്, ഇലക്ട്രോൺസ് അല്ലേ? ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസ് എന്നറിയപ്പെടും. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടാവും. ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മാതൃകയിലും കൂടി പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ഈ ഒരു ഇതില്ലേ ഗ്രഹ മാതൃക എന്ന് പറയുന്ന നിർദ്ദേശിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് റൂദർഫോർഡ് ആണ്. ഓക്കെ, ക്ലിയർ. യെസ്. ഇനി അടുത്തത് ഇസ്തിരിപ്പെട്ടി നമ്മൾ പറഞ്ഞു താപോർജമായിട്ടാണ് അല്ലെ? താപോർജമായിട്ട്. ഇനി അടുത്തത് സംക്രമണ മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? സംക്രമണ മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ആൻസർ അറിയുന്നവരൊന്ന് കമന്റ് ആയിട്ട് ചെയ്തോളൂ. സംഗ്രഹണ മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? സംഗ്രഹണ മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? സംഗ്രഹണ മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു?
ഛർദിയും വയറിളക്കവും ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഇല്ലേ, ഛർദിയും വയറിളക്കവും ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകൻ നിർദ്ദേശിക്കുന്ന പാനീയം ഏതാണ്? ജലത്തിലൂടെ വൈദ്യുതി കടത്തി വിട്ടാൽ അതിനെ ഹൈഡ്രജൻ ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണ്? കേരള സ്റ്റേറ്റ് റബ്ബർ കോർപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സ്റ്റേറ്റ് റബ്ബർ കോർപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? സോളാർ പാനലിലെ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സോളാർ പാനലിലെ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സോളാർ പാനലിലെ യെസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തായാലും ഇപ്പോൾ ഒരു ഗംഭീര നെഗറ്റീവ് ഞാൻ തരാം. നെഗറ്റീവ് മാർക്ക് നിങ്ങൾ എന്തായാലും നെഗറ്റീവ്, എല്ലാവരും നെഗറ്റീവ് അടിക്കുന്ന ഒരു ആൻസർ ആണ്. അതിനെന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ നെഗറ്റീവ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ, ആൻസർ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോളാർ പാനലിന്റെ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അപ്പൊ അറിയുന്നവർക്ക് ആൻസർ ആയിട്ട് ചെയ്തോളൂ. യെസ്, അപ്പൊ നമ്മൾ ആൻസർ നോക്കുകയാണ്. അപ്പൊ നമുക്കറിയാം സാന്ദ്രണ മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു എന്നതാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെ? ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ബ്ലോക്കുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് ആ കാര്യങ്ങളെല്ലാം നോക്കുക കേട്ടോ. അബിൻ ഹായ്, നമസ്കാരം. ഇനി ഛർദിയും വയറിളക്കവും തമ്മിലുള്ള ഒരു വ്യക്തിക്ക് നമുക്കറിയാം മോആർഎസ് ലൈനിയാണ് നൽകുക. അതെല്ലാവർക്കും ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട്, ആ മോആർഎസ് ലൈന്. ചോദ്യം ഇതാണ്, ജലത്തിലൂടെ വൈദ്യുതി കടത്തി വിട്ടാൽ അതിനെ ഹൈഡ്രജൻ ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദിച്ചത്. സർ ഹംഫ്രി ഡേവി ആണ് അതിന്റെ ആൻസർ. ആരാണ്? സർ ഹംഫ്രി ഡേവി ആണ്. അതിൽ ആരും ആൻസർ പറഞ്ഞില്ല. നോട്ട് ചെയ്ത് പഠിച്ചോളണം. ഓക്കെ, നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പഠിച്ചോളണം. ഇനി കേരള സ്റ്റേറ്റ് റബ്ബർ കോർപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സ്റ്റേറ്റ് റബ്ബർ കോർപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ് അതിന്റെ ആൻസർ. എവിടെയാണ്? കണ്ണൂർ. അപ്പൊ എല്ലാരും ചോദിക്കും ആ കോട്ടയത്ത് എന്താണുള്ളത്. ചോദ്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കേരള സ്റ്റേറ്റ് കോർപ്പറേഷൻ ആണ് ചോദിച്ചത്. മറ്റേത് ഏതാണ് നമുക്കറിയാം, കോർപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കണ്ണൂരാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, കോർപ്പറേഷൻ എവിടെയാണ്? അത് കോട്ടയമാണ്. അപ്പൊ പരസ്പരം നിങ്ങളോട് മാറിപ്പോകാനും നെഗറ്റീവ് മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ശ്രദ്ധിച്ചിട്ട് മാത്രം ആൻസർ പറയുക. 139. ഓക്കെ, 139 എന്ത് ചെയ്യാം, അത് കറക്റ്റ് ആയിട്ട് മാത്രം നിങ്ങൾ ആൻസർ പറയുക. ക്ലിയർ? യെസ്. ഇനി അടുത്തത് പറഞ്ഞാൽ സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണെന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഏതാ ലോഹം? ലോഹം വെള്ളിയാണ്. യെസ്, വെള്ളി. ക്ലിയർ അല്ലേ? വെള്ളിയാണ് ലോഹം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഇത് അറിയാത്തവർ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഡി ബ്ലോക്ക് ആരും ആൻസർ പറഞ്ഞില്ല, ഹംഫ്രി ഡേവി ആരും പറഞ്ഞില്ല, കോർപ്പറേറ്റ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ആരും പറഞ്ഞില്ല. ഓക്കെ, 140 പറഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പൊ നമ്മൾ അടുത്ത ആൻസർ നോക്കുകയാണ്. റെഡി? കൊളോയിഡൽ കണങ്ങൾക്ക് കാരണമാകുന്ന പ്രകാശ വിസരണം സംഭവിക്കുന്നത് ഏത് അറിയപ്പെടുന്നത് എന്താണ്? അറിയപ്പെടുന്നത് എന്താണ് അറിയപ്പെടുന്നത്? കൊളോയിഡൽ കണങ്ങൾ കാരണം പ്രകാശ വിസരണം സംഭവിക്കുന്നത് അറിയപ്പെടുന്നത്. 142-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം. നമ്മൾ പാർട്ട് പാർട്ട് ആയിട്ടാണ് ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നത്. എല്ലാവരും റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ വരിക. ഇനി 142, ഞാൻ ഇതെന്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി, അത് ഉരുകയും അതിന്റെ മൂലകം കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പ് മെൻഡലോയിഫ് അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള വാക്കാണ്. ഏത് മൂലകങ്ങളെ കുറിച്ചാണ് മെൻഡലോയിഫ് ഈ പ്രസിദ്ധമായിട്ടുള്ള വാക്യം പറഞ്ഞിട്ടുള്ളത്? ഞാനിതെന്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി, അത് ഉരുകും, ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പെയാണ് മെൻഡലോയിഫ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെൻഡലോയിഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്
കാരണം അതിന് ക്ലാസ്സിന് വന്ന എല്ലാവർക്കും അറിയാം ഇതൊക്കെ നിങ്ങൾക്ക് റെയർ ആൻഡ് റെയറസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് അല്ലെ. യെസ്. ഇനി അടുത്തത് തലച്ചോറിനെ പൊതിയുന്ന പാടകൾ ഉണ്ടാകുന്ന രോഗാണുബാധ ഏതാണ്? തലച്ചോറിനെ പൊതിയുന്ന പാടകൾ ഉണ്ടാകുന്ന രോഗാണുബാധ ഏതാണ്? ഇനി ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ, ആരെയും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണ്? ഇനി മെൻഡലോയിഫ് പീരിയോഡിക് ടേബിളിന്റെ മൂലകങ്ങൾ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനമാക്കി ക്രമീകരിക്കുന്നു? മെൻഡലോയിഫ് പീരിയോഡിക് ടേബിളിന്റെ മൂലകങ്ങൾ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ? യെസ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആൻസറുകൾ ഒന്ന് നോക്കുകയാണ്. ആൻസറുകൾ ഒന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം കൊളോയിഡൽ കാരണം പ്രകാശത്തിന്റെ വിസരണം സംഭവിക്കുന്നത് എന്താ? ടിൻഡൽ എഫക്ട്. ഇല്ലേ, ടിൻഡൽ എഫക്ട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? ആരും പറഞ്ഞില്ലല്ലോ. യെസ്, ടിൻഡൽ എഫക്ട്. പിന്നീട് നമുക്ക് ഗാലിയോ എല്ലാരും പറഞ്ഞിട്ടുണ്ട്, 142 മെൻഡലോയിഫ് പറഞ്ഞ് പ്രസിദ്ധമായിട്ടുള്ള വാക്കാണല്ലേ. യെസ്, തലച്ചോറിനെ പൊതിയുന്ന പാടകൾ ഉണ്ടാകുന്ന രോഗാണുബാധ ഏതാ? മെനിഞ്ചൈറ്റിസ്. ഏതാണ് മെനിഞ്ചൈറ്റിസ്? ഇനി ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണ്? യെസ്, നീൽസ് ബോർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. ഇനി മെൻഡലോയിഫ് പീരിയോഡിക് ടേബിളിന്റെ മൂലകങ്ങൾ അവയുടെ ഏത് ഗണത്തിന്റെ അടിസ്ഥാനമാക്കി ക്രമീകരിച്ചിരിക്കുന്നു? ഏത് ഗണത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? യെസ്, ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ. ഏതാണ്? ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ്. ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ്. ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ്. ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഇതിൽ എനിക്ക് എത്ര ആൻസറുകൾ കിട്ടി? 5 ക്വസ്റ്റ്യൻസ്. 145 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ നോക്കി. 145 ക്വസ്റ്റ്യൻസിന്റെ അകത്ത് നിങ്ങൾക്ക് ഈ 5 ക്വസ്റ്റ്യൻസിൽ എത്ര ക്വസ്റ്റ്യൻസുകൾ കിട്ടി? ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഭാഗമാണ് കേട്ടോ. കാരണം എന്താ, പി എഫ് സികളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ചോദ്യം തന്നെയാണ് ഇത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നിർബന്ധമായിട്ടും കാണാതെ പഠിച്ചു പോകേണ്ട ഒരു ഭാഗമാണ്. എത്ര ആൻസറുകൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്? ആൻസർ ഒന്ന് പറഞ്ഞ എത്രക്ക് മുഴുവനായിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട? മുഴുവനായിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. എത്ര ആൻസർ കിട്ടി? 5 ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത എത്ര ആൻസർ കിട്ടിയിട്ടുണ്ട്? ഓക്കെ, സന്തോഷം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത് നോക്കുകയാണ്. 146-ാമത്തെ 180 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. യെസ്, അപ്പൊ മനുഷ്യനിർമ്മിത പെട്രോൾ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? 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 ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കുളം, നമ്മളൊരു കുളം ആലോചിച്ചു നോക്കി. ഒരു കുളത്തിൽ നിന്ന് അടിത്തട്ടിയിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരുന്ന കുമിളകൾ കണ്ടിട്ടില്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുമിളകൾ? അത് ക്രമേണ കൂടിക്കൂടി വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്?
ഒരു കുളത്തിന്റെ അടിയിൽ നിന്ന് ഉയർന്നു വരുന്ന വാതക കുമിളകളുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? അടുത്ത 149-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കാലിത്തീറ്റ ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യം ഏതാണ്? ജീവന്റെ ഉത്ഭവം എന്നറിയപ്പെടുന്നത്, ജീവന്റെ ഉത്ഭവം, ജീവന്റെ ഉത്ഭവം, ജീവന്റെ ഉത്ഭവം എവിടെയാണ്? ജീവന്റെ ഉത്ഭവം. ഓക്കെ, നമ്മുടെ ആൻസറുകൾ നമുക്ക് കാണാം. നമുക്കറിയാം മനുഷ്യനിർമ്മിതമായിട്ട് ഉപയോഗിക്കുന്ന പെട്രോൾ ആയിട്ട് കണക്കാക്കുന്ന ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇലക്ട്രോ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മില്ലിഗൻ. ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു കുളത്തിന്റെ അടിയിൽ നിന്ന് ഉയർന്നു വരുന്ന വാതക കുമിളകളുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ബോയിൽസ് നിയമം അല്ലെ, ബോയിൽസ് നിയമം. ഇനി കാലിത്തീറ്റ ജൈവവളം എന്നിവയൊക്കെ ഉപയോഗിക്കുന്ന കടൽ സസ്യം ഏതാണ്? ആൽഗകൾ, ആൽഗാസ്. പിന്നീട് ജീവന്റെ ഉത്ഭവം എവിടെയാണ്? സമുദ്രത്തിലാണ് ജീവന്റെ ഉത്ഭവം. നമുക്കറിയാം ജീവന്റെ ഉത്ഭവം എവിടെയാണ്? സമുദ്രത്തിലാണ്. ഓക്കെ, യെസ് അപ്പൊ നമ്മള് പി എസ് സി 30 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന, 30 വർഷമായി ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മുൻവർഷ ചോദ്യമാണ് നമ്മൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 150-ാമത്തെ ക്വസ്റ്റ്യൻ പാർട്ട് 3 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. പാർട്ട് 4 പാർട്ട് 5 എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അന്നപ്പോ എന്ത് ചെയ്യാം, എല്ലാവരും ഇന്ന് തന്നെ എന്ത് ചെയ്യാം, ഓൺലൈനിൽ ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ എന്റെ പാർട്ട് 4 പാർട്ട് 5 ഉണ്ടാവും. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസുകള്, 250 ക്വസ്റ്റ്യൻസുകള് നിങ്ങൾക്ക് എന്താ പഠിക്കാൻ പറ്റും. ഓക്കെ, 250 ക്വസ്റ്റ്യൻസുകള് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. റെഡി? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനാണ് എന്റെ പേര്, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, പേര് അറിയോ? യെസ്, ഓക്കെ. അപ്പൊ എന്റെ പേര് ഫെബിൻ എന്നാണ്. ഞാനിപ്പോ അൺഅക്കാദമിയിൽ പ്ലസ്സിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ പേര് ഫെബിൻ എം കെ, ഫെബിൻ മുഹമ്മദ് എന്നാണ്. അപ്പം ഏകദേശം 7 വർഷമായി പി എസ് സി മേഖലയിൽ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ഇപ്പൊ പുതുതായിട്ട് നമ്മളൊരു ക്ലാസ്സും കൂടി ആരംഭിച്ചിട്ടുണ്ട്, ഒരു ബാച്ച് കോഴ്സ്. യെസ്, ഇപ്പൊ നമ്മളെ ടൈം എന്ന് പറയുന്നത് 1 അവർ ആണ് ക്ലാസ്സിന്റെ ഉള്ളത്. നെക്സ്റ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലൈഡ് സത്യം ഷെയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. യെസ്, ഓക്കെ. ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഈ ക്ലാസ്സിൽ ഇപ്പൊ ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് എന്ന് പറയും ഭരണഘടനയുടെ ക്ലാസ് നടക്കുന്നുണ്ട്, പിന്നീട് ഹിസ്റ്ററിയുടെ ക്ലാസ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ സിപിഒ സിവിൽ പോലീസ് ഓഫീസർക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് കോഴ്സ് നടക്കുന്നുണ്ട്. ഇപ്പൊ പുതുതായിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ജി കെക്ക് വേണ്ടി 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജി കെ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അണക്കാദമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാന്ന് പറഞ്ഞുതരാം. അണക്കാദമിന്റെ അത് എന്ത് ചെയ്യാം, നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ പ്ലസ് എന്നുള്ള ഐക്കൺ ചെയ്യുക, ഇവിടെ കേരള പി എസ് സി ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗമുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും 1 ഇയർ ആണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മാസത്തെ ഒരു വർഷത്തേക്കുള്ള എടുക്കുക. കാരണം എന്താ, 553 രൂപയാണ്, റഫറൽ കോഡ് ഇല്ലെങ്കിൽ 550 രൂപയുടെ അടുത്തേ വരും. എന്നിട്ട് ഫെബിനി എം കെ ലൈവ് എന്നുള്ള കൊടുത്തിട്ട് ഇവിടെ അപ്ലൈ കൊടുക്കാം. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള ഒരു പേജിലാണ് എത്താം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അക്കാദമി ആപ്പ് ഉപയോഗിച്ച് ക്ലാസ്സുകൾ കാണുന്നവരാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കോയിൻസ് ഉണ്ട്, ആ കോയിൻസും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിഡീം ചെയ്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 6,300 രൂപയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലും കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും. ചിലർക്കൊക്കെ 5,000 സംതിങ് ആയിട്ട് കിട്ടാറുണ്ട് ഒരു വർഷത്തേക്ക് വരുമ്പോൾ.
അപ്പൊ നീ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രയാണ് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ് ടു 20% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളും കിട്ടും. അപ്പൊ നിങ്ങൾ ഇവിടെ കാർഡിന്റെ നമ്പർ അടിച്ചു കൊടുക്കുക. കാർഡിന്റെ നമ്പർ CVV നമ്പർ ഉണ്ട്. കാർഡിന്റെ നമ്പർ അടിച്ചാൽ പിന്നെ എക്സ്പയറി ഡേറ്റ് ചോദിക്കും. കാർഡിന്റെ അകത്തുള്ള എക്സ്പയറി ഡേറ്റ് അടിക്കുക, പിന്നെ CVV നമ്പറും കൂടി അടിക്കുക. എന്നിട്ട് കാർഡിന്റെ അകത്തുള്ള പേരും അടിച്ചിട്ട് പേ കൊടുക്കുക. പേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ മൊബൈലിലേക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു OTP മെസ്സേജ് ആയിട്ട് കിട്ടും. ഓക്കെ, OTP മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. 88 93 0 88 933 ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പിൽ നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും ഈ ഒരു സമയം നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുത്താനും നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയുടെ ടൈം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ ആയി. കാരണം എന്താ, ഇപ്പം പഠിക്കുന്നവർ കുറച്ച് പേര് മാത്രമേ പഠിക്കുന്നുണ്ടാവൂ, ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന കുറച്ച് പേര് മാത്രമേ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത്തരത്തിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്കും സ്കോർ ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്ന പരീക്ഷകളിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് വിജയം ഉണ്ടാവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ EMI ഓപ്ഷൻ ആണെങ്കിൽ ഇവിടെ ഇതാ EMI ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. EMI ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ റഫറൽ കോഡ്, ഫെബിനി MK ലൈവ് എന്നും കൊടുക്കാം. LIVE എന്നും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10% നിങ്ങൾക്ക് സ്പോട്ടിൽ ഡിസ്കൗണ്ട് കിട്ടും. കോയിൻസിന് 10% കൊടുത്ത് അപ്റ്റു 20% വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, 3 മാസം മുതൽ മേലോട്ടുള്ളതിനാണ് കോയിൻസും കൂടി റെഡീം ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത്. നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠനം കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാം. കാരണം എന്താ, ഇപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാരണം എന്താ, കോമ്പറ്റീഷൻ നിങ്ങൾക്ക് വളരെ കുറവാണ്. ഈ ഒരു അവസരത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, കോമ്പറ്റീഷൻ നിങ്ങൾക്കില്ല. എങ്ങനെയാണ് ഇല്ലെന്ന് പറയാൻ പറ്റും, കാരണം വെച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, കേരളത്തിൽ ഉടനീളമായിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസുകളായിട്ടായിരുന്നു നിങ്ങൾ മത്സരത്തിന് വേണ്ടിയിട്ട് നിന്നിരുന്നത്. PSC പഠിക്കുന്നത്, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, PSC പഠിക്കുന്ന സമയത്ത് കേരളത്തിന്റെ ഉടനീളമുള്ള പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികളുമായിട്ടായിരുന്നു നിങ്ങൾ മത്സരത്തിനുണ്ടായിരുന്നത്. എന്നാൽ നമുക്കറിയാം ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്ന ലോകമെമ്പാടും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ വൈറസിന്റെ COVID-19 ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ കുറഞ്ഞിട്ടുണ്ട്, പഠിക്കുന്നവരുടെ ശ്രദ്ധ മാറിയിട്ടുണ്ട്, പഠിക്കുന്നവരില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു സമയം നല്ല രീതിയിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത്, അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് നല്ലത്. പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും 1% നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വരിക, അണ്ണക്കാദമിയിൽ വന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്താവശ്യമുണ്ട്, അണ്ണക്കാദമി സബ്സ്ക്രിപ്ഷനായി ബന്ധപ്പെട്ട ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് അയക്കാം. 99 68 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ദൈവം ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഓക്കെ, കാരണം എന്താണ്, നിങ്ങൾക്ക് എന്താ ഏറ്റവും നല്ല എളുപ്പമായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി കിട്ടാനും ഈ ഒരു അവസരം നിങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അവസരം നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റട്ടെ. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠനവും കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അണക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അണക്കാദമിയിൽ ഏതെല്ലാം ക്ലാസ്സുകളാണ് കിട്ടുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഏതെല്ലാം ക്ലാസ്സുകളാണ് ഉപയോഗിക്കാൻ യൂസ്ഫുൾ ആയിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബന്ധപ്പെടാം. കാരണം എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതുമായിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളും ചെയ്തുതരാം. കാരണം എന്താ, ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിലെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു എളുപ്പത്തോടു കൂടിയിട്ട് പഠിക്കാനുള്ള ചാൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.